ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതിയെ സ്നേഹിക്കുവാനും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുമുള്ള ഒരു ദിവസം ജൂൺ അഞ്ചുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം ഇൻഫർമേറ്റീവ് ഡ്യൂട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസവുമുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യൂ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് മുതൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഐക്യരാഷ്ട്രസഭയാണ് ഐക്യരാഷ്ട്രസഭ എവിടെ വെച്ചായിരുന്നു ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുവാനുള്ള തീരുമാനം എടുത്തത് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ വെച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായി ഉണ്ടാക്കിയ നിയമാവലിയിൽ എത്ര നിയമങ്ങൾ ഉണ്ട് ഇരുപത്തി പരിസ്ഥിതി ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണ് വെള്ളം വായു മണ്ണ് സസ്യങ്ങൾ പക്ഷിമൃഗാദികൾ തുടങ്ങിയവയെ സംരക്ഷിക്കുക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വാങ്കരി മാതായുടെ പ്രധാന പ്രവർത്തനം എന്തായിരുന്നു മരങ്ങൾ വെച്ചു വങ്കാരിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ വർഷം ഏതാണ് രണ്ടായിരത്തി നാല് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കക്കാരിയായിരുന്നു വങ്കാരി മാത ഇന്ത്യയിലെ പ്രധാന പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ ബൈഷ്ണോയ് പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം നർമ്മദ ബച്ചാവോ ആന്തോളൻ ബലിയപാൽ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ് വനനശീകരണത്തിന് എതിരായി പ്രവർത്തിക്കുക ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് സുന്ദർലാൽ ബഹുഗുണയായിരുന്നു നർമ്മദ നദിയിൽ അണക്കെട്ട് ഉയരുന്നതിനെതിരായി ആരംഭിച്ച പ്രസ്ഥാനം ഏത് നർമ്മദ ബച്ചാവോ ആന്തോളൻ